ദില്ലിയിൽ നടന്ന ഔദ്യോഗിക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരിഹസിച്ച ബി ജെ പി പ്രവർത്തകരെയും ബി ജെ പി എം പിമാരെയും ശക്തമായ താക്കീത് നൽകി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്ത് വന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരിഹസിച്ചുകൊണ്ടാണ് ബി ജെ പി ചടങ്ങിലെത്തിയ ബി ജെ പി പ്രവർത്തകരും എം പിമാരും പെരുമാറിയത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ചുമ അനുകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ പെരുമാറ്റം. കൂടെ കൂടെ ചുമച്ചുകൊണ്ടാണ് സദസ്സ് അലങ്കോലപ്പെടുത്താൻ ഈ ബി ജെ പി പ്രവർത്തകരും എം പിമാരും ശ്രമിച്ചത്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയും ഡൽഹി ജൽ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സംഭവം. കെജ്രിവാൾ സംസാരിക്കാൻ തുടങ്ങിയ ഉടൻ മുൻനിരയിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരും എം പിമാരും സംഘമായി ചുമക്കാൻ തുടങ്ങി. ബഹളമുണ്ടാക്കരുതെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടെങ്കിലും സദസ്സിലുള്ള ബി ജെ പിക്കാരും ആരും അനുസരിച്ചില്ല. ഇതോടെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിശബ്ദരായിരിക്കാൻ പ്രവർത്തകരോടും എം പിമാരോടും ആവശ്യപ്പെട്ടത്. വളരെ സൗമ്യമായാണ് കേന്ദ്രമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത്. ഈ കേന്ദ്രമന്ത്രിയുടെ അഭ്യർത്ഥനയും പ്രവർത്തകരും ബി ജെ പി എം പിമാരും തള്ളിക്കളഞ്ഞുകൊണ്ട് ചുമ വീണ്ടും തുടർന്നു. അതോടുകൂടി നിതിൻ ഗഡ്കരി ക്ഷുഭിതനായി എഴുന്നേറ്റ് പ്രവർത്തകരോടും ബി ജെ പി പ്രവർത്തകരോടും എം പിമാരോടും നിശബ്ദരായിരിക്കാൻ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സദസ്സ് നിശബ്ദമായി. എങ്കിലും ഇടയ്ക്കിടെ ചുമ ഉയർന്നതോടെ വീണ്ടും പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി ഹർഷവർദ്ധനും ഇടപെട്ടു. രണ്ടുപേരുടെയും ഇടപെടൽ, അതായത് കേന്ദ്രമന്ത്രിമാരായ ഹർഷവർദ്ധൻ്റെയും നിതിൻ ഗഡ്കരിയുടെയും ഇടപെടലോടുകൂടിയാണ് ചുമ അവസാനിച്ചത്. ദീർഘനാളായി കെജ്രിവാൾ ചുമ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. 2016 ചുമ മാറ്റാനായി അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഇക്കാര്യം ഉയർത്തിക്കാട്ടി അദ്ദേഹത്തെ പരിഹസിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി പ്രവർത്തകരും എം പിമാരും ചടങ്ങിൽ നടത്തിയത്. ഇത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാട് എന്നായിരുന്നു നിതിൻ ഗഡ്കരി ബി ജെ പി പ്രവർത്തകരോടും എം പിമാരോടും പറഞ്ഞത്. മേലിൽ ഇത്തരം രാഷ്ട്രീയ എതിരാളികളായാലും ഒപ്പം തന്നെ സഹപ്രവർത്തകരായാലും അവരെ ഇത്തരത്തിൽ ശാരീരികമായ വിഷമതകൾ ചൂണ്ടിക്കാട്ടി പരിഹസിക്കാൻ പാടില്ല എന്ന് നിതിൻ ഗഡ്കരി ശക്തമായ ഭാഷയിൽ പറഞ്ഞു. മേലിൽ ഇത്തരം പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുതെന്ന് ഹർഷവർദ്ധനും പറഞ്ഞു. രണ്ടുപേരുകൂടി ഇടപെട്ടതോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകരുടെയും എം പിമാരുടെയും കെജ്രിവാളിനെതിരായ പരിഹാസ ചുമ അവസാനിച്ചത്. ചുമ അവസാനിച്ചതിന് ശേഷമാണ് കെജ്രിവാൾ വീണ്ടും പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം ചുമയെ തുടർന്ന് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. സദസ്സിലിരുന്നവരുടെ പരിഹാസ ചുമ കാരണം കെജ്രിവാളിന് പ്രസംഗം മുന്നോട്ട് പോകാൻ കഴിയാതെ പാതി വഴിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. നിതിൻ ഗഡ്കരിയുടെയും ഹർഷവർദ്ധൻ്റെയും ഇടപെടലോടെ സദസ്സ് നിശബ്ദമായി. തുടർന്ന് കെജ്രിവാൾ തൻ്റെ പ്രസംഗം തുടർന്നു. അദ്ദേഹത്തിന് അപ്പോഴും ശാരീരിക അവശതകളുണ്ടായിരുന്നു. ആസ്മയുടെയും മറ്റും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ. അദ്ദേഹത്തിന് നിർത്താത്ത ചുമയ്ക്ക് 2016 അദ്ദേഹത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. ഏതായാലും രണ്ടുപേരുടെയും പിന്തുണ, അതായത് നിതിൻ ഗഡ്കരിയുടെയും ഹർഷവർദ്ധൻ്റെയും പിന്തുണയോടുകൂടിയാണ് ആ പരിപാടിയിൽ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ അവസാനം വരെ പ്രസംഗിച്ചത്. കെജ്രിവാൾ രണ്ടുപേരോടും, അതായത് നിതിൻ ഗഡ്കരിയോടും ഹർഷവർദ്ധനോടും തൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള ചുമയ്ക്ക് എതിരായി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പ്രസംഗം തുടർന്നത് നിതിൻ ഗഡ്കരിയുടെയും ഒപ്പം ഹർഷവർദ്ധൻ്റെയും പിന്തുണയോടുകൂടിയാണ്.